Hi dears, Larkanja Flavours Jibi's Woody Valley, put your video like his sagadam. A well, lavish sugati, you can only wish to see you know. A beginner than the recipe, Vendaka, Utula Muntakari and Tom. About recipe like a canine and bendy chali, the very subscribe, other running on the subscribe, the cane, I entered the label like a little all in the option pressing in Yanad and the lavidios and notification in Kilipkin the Iricum. Upon Uncle Baigat and a recipe like you got a come. അപ്പതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടോ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചതച്ചത് ഇട്ട് കൊടുത്തു ഒരു 4 ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുത്തു ട്ടോ അതിനു ശേഷം ഒരു കറിവേപ്പിലയുടെ തണ്ട് ഉതിർത്തിട്ട് കൊടുത്തു ഇനി അതിനൊന്ന് നന്നായി ഇളക്കി ഒന്ന് Golden brown aguna the vere on the white yedakanam. Pegadesham ayo on the tuni in Amkinathi podiola chartodakam. Then add an or a teaspoon chilli powder under chartodakun the mulagopodi. Add a teaspoon manual podi chartodakun under. Or a teaspoon garam masala todakun under. 2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ട്ടോ ഇനി നമുക്ക് അതിനെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അധികം എണ്ണയൊന്നും ഇനി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇപ്പോ അത് ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇതിനെ മാറ്റാം അതിലെ നമ്മൾ തേങ്ങ പിഴിഞ്ഞ പാൽ ചേർക്കാൻ പോവാണ് തേങ്ങയുടെ രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാൽ ആദ്യം ചേർത്ത് കൊടുത്തു അത് ഒരു അര കപ്പോളം ഉണ്ടാവും ട്ടോ അത് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ അതിനെ മൂന്നാമത് പിഴിഞ്ഞെടുത്ത പാലും ചേർത്ത് കൊടുക്കാനാണ് ഇനി അതിനെ നന്നായി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ പീസ് ആക്കി അരിഞ്ഞതാണ് ട്ടോ അപ്പോൾ ആ ചട്ടിയിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വഴറ്റാണ് ചെയ്യുന്നത് വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് പാകമായി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇപ്പോ പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനാണ് ഇനി അതിനെ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് പുളി മതിയോ എന്ന് നോക്കിയിട്ട് മതി അടുത്ത ടേബിൾ അടുത്തത് ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ല പുളിയുള്ള വിനെഗർ ആണെങ്കിൽ അത് മതിയാകും അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ്ട് ഒഴിച്ച് കൊടുത്തത് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ആദ്യം പിഴിഞ്ഞെടുത്ത പാൽ അതൊരു ഏകദേശം അര കപ്പിന് മേലെ ഉണ്ട് കേട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ച് നമുക്ക് കറി ഇറക്കി വെക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒന്നുകിൽ രണ്ടായിട്ട് പിളർന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം ഞാൻ രണ്ട് രീതിയിലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര മുട്ട യൂസ് ചെയ്യണം അതനുസരിച്ചിട്ട് അതിനുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ